വിശുദ്ധമാകപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള മദീന പള്ളിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാ, എന്നിട്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ അയൽക്കാരെ മാനിക്കണം. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, നീ നിന്റെ വീട്ടിൽ കറി വെക്കുമ്പോ ആ കറി വെക്കുന്ന കറി നീ അല്പം കൂടുതൽ വെക്കണം. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അങ്ങനെ കൂടുതൽ വെച്ചിട്ട് അയൽക്കാരന് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ എന്തേ പറഞ്ഞത്? നിനക്ക് ആ കറി വെക്കാനുള്ള സാധനം കൂടുതൽ വാങ്ങാൻ പണമില്ലെങ്കിൽ നീ അല്പം വെള്ളമെങ്കിലും അധികം കൊണ്ടുപോയി വെള്ളമെങ്കിലും ഒഴിക്ക്, എന്നിട്ട് അത് അയൽക്കാരന് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള അയൽവാസിയുമായി ബന്ധപ്പെട്ട സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുമ്പോ അവിടുന്ന് പരിശുദ്ധ ഹബീബ് സ്വഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സ്വഹാബ, ഞാനൊരു ഉദാഹരണം പറയുകയാ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ രാവിലെ ജോലിക്ക് വേണ്ടി കടന്നു പോവുകയാ, രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നീ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വൈകുന്നേര സമയം തിരിച്ചു പോകുമ്പോ നിന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നെ കാത്തുകൊണ്ട് നിന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ. വൈകുന്നേരം 5 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ 5 മണിയായിട്ട് വീട്ടിലെത്താതിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പ്രിയതമെന്ത് സംഭവിച്ചു എന്ന് പരിതപിക്കുന്ന വേവലാതിപ്പെടുന്ന നിന്റെ പ്രിയപ്പെട്ട നിന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ ഉപ്പാക്ക് എന്ത് സംഭവിച്ചു എന്ന് വേവലാതിപ്പെടുന്ന നിന്റെ മക്കളുണ്ടല്ലോ. ഈ മക്കളെയും ഭാര്യയെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നീ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോ നീ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊണ്ടുപോകാറുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ടാണല്ലോ പോകാറുള്ളത്. നമ്മൾ ഗൾഫിൽ നിന്ന് വരുമ്പോ നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഉമ്മാക്ക്, നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഭാര്യക്ക്, നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മക്കൾക്ക് നമ്മൾ ഉപഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരാറുണ്ടല്ലോ. പുണ്യനബി ഉദാഹരണം പറയുകയാ, രാവിലെ പോയിട്ട് വൈകുന്നേരം പോകുമ്പോ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നീ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകുമല്ലോ. പരിശുദ്ധ ഹബീബ് പറയുന്ന വർത്തമാനം കേൾക്കണം, നീ അങ്ങനെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകുമ്പോ നിന്റെ അയൽക്കാരന്റെ വീട്ടിലെ കുട്ടിക്ക് കൂടി വാങ്ങണേ സുഹാബ, നിന്റെ അയൽക്കാരന്റെ വീട്ടിലെ പൊന്നുമോന് കൂടി അത് വാങ്ങണേ സുഹാബ. സുഹാബത്ത് പറഞ്ഞു പോയി, തിരുദൂതരെ, ഞങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ മനസ്സിന്റെ നന്മയുടെ കുറവല്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് എങ്ങനെയോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന കാശുമായിട്ട് വീട് പുലർത്താനുള്ള നെട്ടോട്ടത്തിലാ ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബ എങ്കിലും നീ കേൾക്കണം, ഈ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോ നിന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടു പോകുന്ന ഉപഹാരമുണ്ടല്ലോ, ആ ഉപഹാരത്തെ നീ അയൽക്കാരന്റെ വീട്ടിലെ പുഞ്ചുമോൻ, അയൽക്കാരന്റെ വീട്ടിലെ പൊന്നുമോൻ കാണുന്ന രീതിയിൽ അതിനെ പരസ്യമായി കൊണ്ടുപോകല്ലേ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എന്നിട്ട് പറയുകയാ, ഞാനൊരു ഉദാഹരണം പറയട്ടെ, നിങ്ങളൊരു പഴമാണ് വാങ്ങിയതെന്ന് സങ്കല്പിക്കുക, നിങ്ങളൊരു പഴമാണ് വാങ്ങിയതെന്ന് സങ്കല്പിക്കുക, എങ്കിൽ ആ പഴത്തെ നീ കൊണ്ടുപോകുമ്പോ അങ്ങാടിയിൽ നിന്ന് ആപ്പിൾ വാങ്ങിയിട്ടാണോ വീട്ടിലേക്ക് പോകുന്നത്, മുന്തിരി വാങ്ങിയിട്ടാണോ വീട്ടിലേക്ക് പോകുന്നത്, ഓറഞ്ച് വാങ്ങിയിട്ടാണോ വീട്ടിലേക്ക് പോകുന്നത്, ഒരു വെള്ളക്കവറിലിട്ടിട്ട് അത് ആപ്പിളാണെന്ന് തിരിയുന്ന രീതിയിൽ, അതിനെ മനസ്സിലാകുന്ന രീതിയിൽ നിന്റെ വീട്ടിലേക്ക് നീ അതിനെ കൊണ്ടുപോകരുത് സുഹാബ. ഫദ്ഖിൽ ഖുസ്ര, അതിനെ നീ സ്വകാര്യമായിട്ട് കൊണ്ടുപോകണം, അതിനെ നീ സ്വകാര്യമായിട്ട് കൊണ്ടുപോകണം. എന്തേ കാരണം എന്നറിയുമോ? നിന്റെ അയൽക്കാരന്റെ വീട്ടിൽ പിഞ്ചോമന മക്കൾ തന്റെ പ്രിയപ്പെട്ട ഉപ്പാക്കും ഇതുപോലെ സാധിച്ചിരുന്നുവെങ്കിൽ എനിക്കും ലഭിക്കുമായിരുന്നില്ലേ ഈ ആപ്പിൾ, എനിക്കും ലഭിക്കുമായിരുന്നില്ലേ ഈ ഓറഞ്ച്, എനിക്കും ലഭിക്കുമായിരുന്നില്ലേ ഈ മുന്തിരി എന്ന് അവന്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് ആഗ്രഹിച്ചു പോകും. പിഞ്ചുകുട്ടിയുടെ മനസ്സിനെ നീ വേദനിപ്പിക്കരുത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? നിങ്ങളുടെ മക്കൾ ആപ്പിള് ഭക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊലിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് വലിച്ചെറിയരുത്, നിങ്ങളുടെ വീട്ടിന്റെ വെളിയിലേക്ക് വലിച്ചെറിയരുത്. അങ്ങനെ നിങ്ങൾ വലിച്ചെറിയുമ്പോ നിന്റെ വീട്ടിന്റെ അയൽപക്കത്തെ വീട്ടിലെ പിഞ്ചുകുട്ടി അത് കണ്ടിട്ട് മോഹിച്ചു പോകും സുഹാബ. അതുകൊണ്ട് ഒരു പടത്തിന്റെ തൊലി കൊണ്ടുപോലും അയൽക്കാരന്റെ പിഞ്ചുമക്കളുടെ മനസ്സിനെ പോലും വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ചു
പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് പറയാൻ കഴിയുക ഇങ്ങനെയുള്ള സ്നേഹത്തെ കുറിച്ച്? ഇങ്ങനെ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിച്ച റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ സ്നേഹിക്കണമെന്ന്, അയൽക്കാരനെ ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച റസൂലുള്ളാഹി തങ്ങളുടെ സന്ദേശമാണ്. നിങ്ങൾ പരസ്പരം മുതലുകൾ അപഹരിക്കല്ലേ. ഇവിടെ അയൽക്കാരനെന്നല്ലോ, സ്വന്തം ഉപ്പയും മക്കളും തമ്മിൽ പരസ്പര സംഘർഷത്തില, ഉപ്പയും മക്കളും തമ്മിൽ പരസ്പര പോരാട്ടത്തില, അതിരു തർക്കത്തിന്റെ പേരിൽ കൂട്ടുസ്വത്തോഹരി വെക്കുന്നിടത്ത് പരസ്പരം വർഷങ്ങളോളം മുഖം നോക്കാതെ തന്റെ ജേഷ്ഠരെ കാണുമ്പോ തല താഴ്ത്തി നടക്കുന്ന അനുജന്മാരും അനുജനെ കാണുമ്പോ തിരിഞ്ഞു കളയുന്ന ജേഷ്ഠന്മാരും വളർന്നു വരുന്ന കാലത്ത് പരിശുദ്ധ ഹബീബിന്റെ വർത്തമാനം ഒന്ന് കേൾക്കണം നമ്മൾ. ഇന്നതിമാക്കും അമ്പാലക്കും, നിങ്ങൾ മുതലുകൾക്ക് വേണ്ടി പരക്കം പായുന്നവരാകരുത്, മുതലുകൾ അപഹരിക്കുന്നവരാകരുത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വെച്ച ഒരു വർത്തമാനം കേൾക്കുമോ നമ്മൾ? നിങ്ങളുടെ മേൽ അഭിമാനത്തെയും ഹറാമാക്കിയിട്ടുണ്ട്. അന്യന്റെ അഭിമാനത്തിന് ചതമേൽപ്പിക്കുന്ന ഒരു വാക്ക് പോലും നിന്റെ നാവിന്തുമ്പിലൂടെ നിർഗണിച്ചു പോകരുത്. നിന്റെ കൂട്ടുകാരന്റെ, നിന്റെ അയൽക്കാരന്റെ, നിന്റെ നാട്ടുകാരന്റെ, നീ നടന്നു പോകുമ്പോ നിന്റെ കൂടെ നടന്നു പോകുന്ന നിന്റെ സഹയാത്രികന്റെ, ഒരു സഹോദരന്റെയും അവന്റെ അഭിമാനത്തിന് ചതമേൽക്കുന്ന ഒരു വാക്ക് പോലും നിന്റെ നാവിത്തുമ്പിലൂടെ നിർഗണിച്ചു പോകരുത് എന്ന് പുണ്യനബി പരിചയപ്പെടുത്തുമ്പോ നമ്മുടെ മനസാക്ഷിയോട് നമ്മളൊന്ന് ചോദിക്കുമ്പോ, നമ്മൾ സംസാരിക്കുമ്പോ നമ്മുടെ നാവ് കൊണ്ട് എത്രമേൽ വ്യക്തിത്വങ്ങളെ ഇടിച്ചു താഴ്ത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, എത്രമേൽ വ്യക്തിത്വങ്ങളെ അപഹസിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് ലോകത്ത് അപഹസിക്കലുകളും അതുപോലെ തന്നെ പരിഹസിക്കലും അപവാദ പ്രചരണങ്ങൾക്കും യാതൊരു വിലയുമില്ലാത്ത കാലമായി മാറുമ്പോ ഒരു മനുഷ്യനോട് ശത്രുത തോന്നിയാൽ ആ ശത്രുവിനെ ഇടിച്ചു താഴ്ത്താനുള്ള ഒടുക്കത്തായുധമായി ഏറ്റവും വലിയ അപവാദ പ്രചരണങ്ങളെ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അത് രാഷ്ട്രീയത്തിലുണ്ട്, അത് നമ്മുടെ നാടുകളിലുണ്ട്, അത് നമുക്കിഷ്ടമില്ലാത്തവരെ മുഴുവൻ അപഹേളിക്കാനുള്ള മാർഗമായി ചിത്രീകരിക്കപ്പെടുന്ന, അതിനുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ഗൗരവപൂർണമായി നമ്മൾ ആലോചിക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരു കള്ളു കുടിച്ച മദ്യപിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് വെച്ച് ഇവൻ മദ്യപിച്ചു എന്ന് തെളിയിപ്പിക്കപ്പെടുമ്പോ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, മദ്യപിച്ച് ഇവന് ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സ്വഹാബത്തിനോട് പറയുകയാ, നിങ്ങൾ അവനെ അടിക്കുക. സ്വഹാബത്ത് പറയുന്നുണ്ട് ഹദീസിൽ, ഞങ്ങൾ അവനെ അടിക്കാൻ തുടങ്ങി. ഞങ്ങളിൽ കൈകൊണ്ടടിച്ചവരുണ്ട്, ഞങ്ങളുടെ വസ്ത്രമൂരി അടിച്ചവനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ കാലിലുള്ള ചെരുപ്പൂരി അടിച്ചവനുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന സമയത്ത് സ്വഹാബികളിൽ നിന്ന് ആരോ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിന്നെ നശിപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ ശാപം നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഗോപാകുലനായി ഗൗരവമുള്ള മുഖത്തോടുകൂടി പുണ്യനബി തിരിഞ്ഞു നിട്ട് പറയുന്ന വർത്തമാനം എന്താണെന്ന് അറിയുമോ? ഫലാത്തകുൽ ഹാഗദ, അങ്ങനെ നീ പറയരുത്. നീ അവനെ ശിക്ഷിച്ചു എന്നതോടുകൂടെ അവൻ ചെയ്ത തെറ്റ് അവസാനിച്ചു പോയിട്ടുണ്ട്. ഫലാത്തകുൽ ഹാഗദ, നീ അങ്ങനെ പറയരുത്, ഇത് പൈശാചികമാണ്, അതുകൊണ്ട് മനുഷ്യനെ അവഹേളിക്കാൻ പാടില്ല. എന്ത് നെറികേട് ചെയ്തവനാണെങ്കിലും, എന്ത് വൃത്തികേട് ചെയ്തവനാണെങ്കിലും കള്ളുകുടിച്ചവനെ കള്ളുകുടിയനെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. തെമ്മാടിത്തം ചെയ്തവനെ അവൻ തെമ്മാടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. അങ്ങനെയാണ് വിശുദ്ധമാകപ്പെട്ട ദീനിന്റെ സ്നേഹ സന്ദേശം. ആ